ഹലോ ഗൈസ്, കൽപ്പൻ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആർഗ്യുബ്ലി ടു ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് അവർ ജനറേഷൻ, അല്ലെങ്കിൽ ദി ഗോഡ്സ് തന്നെ പറയപ്പെടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ലയണൽ മെസ്സി, ഇവരുടെ റീസെന്റ് ആയിട്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ക്യാമ്പയിൻ ഭയങ്കര ഒരു ഡിസാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാം. ലിറ്ററലി അവരുടെ ആ ഒരു സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ്സിനൊത്ത് ഉള്ള ഒരു പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വരില്ല. ഈവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മെസ്സി രണ്ട് മാച്ച് കളിച്ചു, റൊണാൾഡോ മൂന്നും കളിച്ചു, പക്ഷെ രണ്ടുപേരും ഒരൊറ്റ ഗോളോ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ആ ഒരു ഈ ഒരു പെർഫോമൻസിന് അവര് ഡിക്ലൈനിങ് ആയോ അതോ ഇനിയും ഒരു രണ്ടു മൂന്ന് വർഷം നമ്മളെ വീണ്ടും എൻജോയ് ചെയ്യിപ്പിക്കുമോ, എങ്ങനെ വില? അപ്പോ മെസ്സിന്റെ ഈ ഒരു കോപ്പ അമേരിക്ക പെർഫോമൻസിനെ പറ്റിയിട്ട് എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു, മിർഷാദ്? എനിക്ക് തോന്നുന്നു ഇപ്പോ മെസ്സിയെ കുറിച്ച് പറയാനാണെങ്കിൽ MLS ലേക്ക് മൂവ് ആയതിനു ശേഷം, അതായത് ഈ വേൾഡ് കപ്പും കോപ്പയൊക്കെ കഴിഞ്ഞതിന് ശേഷം മെസ്സിയുടെ ഫുട്ബോളിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസും ഭയങ്കര ഡൗൺ ഗ്രേഡ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാനഡയുടെ അഗേൻസ്റ്റ് കാനഡയുടെ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ എന്താ പറയാ, മെസ്സി ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അതായത് മെസ്സിയിൽ നിന്നും ഒരു ടീം പ്രതീക്ഷിക്കുന്നു. ഇപ്പോ ബാർസലോണയിൽ കളിച്ച കളിയാണെങ്കിലും അർജന്റീനയിൽ നാഷണൽ ടീമിൽ പ്രൂവ് ചെയ്ത കളിയാണെങ്കിലും ആ സ്റ്റാൻഡേർഡിനൊത്ത് വളരാൻ പറ്റാത്ത, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു അർജന്റീനയിൽ കണ്ട അതെ, ഒരു മെസ്സിയെ അല്ല ഇപ്പോ കാണുന്നത് എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല കാനഡയുടെ അഗേൻസ്റ്റ് ഒരുപാട് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട്. ഈസിലി സിറ്റേഴ്സും ബോള് എതിർ ടീമിന് ഓപ്പോണന്റിന് ഒരുപാട് ബോള് കൊടുക്കുന്നുണ്ട്. നമുക്ക് മെസ്സിയിൽ നിന്നും കണ്ടുവരാത്ത ഒരു കാര്യമാണ് എന്താ, ബോൾ മിസ് ചെയ്യുക, മിസ് പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോ പ്രായത്തിൻ്റെതായ പോരായ്മകളായിരിക്കാം. നേരെ മറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോയുടെ ആണെങ്കിൽ യൂഷ്വൽ ക്രിസ്ത്യാനോയുടെ പെർഫോമൻസ് ഇന്റർനാഷണലി ഉള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹം. ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്, ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് എനിക്ക് തോന്നുന്നു മെസ്സിക്ക് മാത്രമാണ് പറ്റാത്തത്. ക്രിസ്ത്യാനോയ്ക്ക് ഗോൾ സ്കോറിംഗ് ചാൻസ് ഉണ്ടായിരുന്നു. അതായത് ഗോൾ കീപ്പർ വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ ക്രിസ്ത്യാനോ അസിസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു മൊത്തം ടീമിനെ ഒരു ഒന്നിപ്പിക്കാൻ ക്രിസ്ത്യാനോയുടെ ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഈ യൂറോ കപ്പ് എന്തായാലും അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ക്രിസ്ത്യാനോയുടെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദത്ത് എങ്ങനെ വിലയിരുത്തുന്നു മെസ്സി റൊണാൾഡോ ഇവരുടെ പെർഫോമൻസ്? റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ഇപ്പം യൂറോപ്പ് കളിക്കാത്തതിന്റെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാൾക്കും ആ ഒരു കിട്ടുന്നില്ല. യൂറോപ്യൻ സ്റ്റേജിൽ വരുന്ന ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. കോപ്പ അമേരിക്കയിൽ മെസ്സിക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഗോൾ സ്കോറിംഗ് വൈസ് മെസ്സി വെച്ച സ്റ്റാൻഡേർഡിന് ഒത്ത് മെസ്സി കളിക്കുന്നുണ്ട്. വളരെ വീക്കായി പോയ പോലെ തോന്നുന്നുണ്ട്. കാരണം മോസ്റ്റ്ലി ബോക്സിന്റെ അകത്തേക്കുള്ള, എന്നാ ബോക്സ് ആയിട്ട് തീരെ ബന്ധമില്ലാത്ത പോലെയല്ല കളിക്കുന്നത്. ബോക്സിന്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും ആൾ ക്രിയേറ്റീവിലി മാത്രമേ നോക്കുന്നുള്ളൂ, അധികം ഗോൾ സ്കോർ ചെയ്യാനോ ഒന്നും നോക്കുന്നില്ല. പിന്നെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു MLS എഫക്റ്റ് കാണുന്നുണ്ട്, ഒരു സോക്കർ എഫക്റ്റ്, അത് നല്ല പോലെ കാണുന്നുണ്ട്. ആകെ പറയാനുള്ളത് ഒരു പോസ്റ്റിന് ഒടുങ്ങിയ ഷോട്ടാ. ബാക്കി നോക്കുകയാണെങ്കിൽ ചാൻസസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട് മെസ്സി. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്ട് ഒന്നും ഗോൾ സ്കോറിംഗ് വൈസ് വന്നിട്ടില്ല, പക്ഷേ ക്രിയേറ്റീവ് ആസ്പെക്ട്സിൽ മെസ്സി വന്നിട്ടുണ്ട്. അത് നല്ല പോലെ പെർഫോം ചെയ്യുന്നുള്ള പോലെയാണ്. പക്ഷേ ഇഞ്ചുറീസ് ആൾക്ക് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന അധികകാലം ഇനി ഇപ്പൊ കളിക്കില്ല എന്നാണ്. അതൊരു വിഷമമുള്ള പോലെ. പിന്നെ റൊണാൾഡോന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ ലിങ്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് മൂപ്പർക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു സ്ട്രൈക്കറിനെക്കാട്ടും എന്താ ഔട്ട് ഓഫ് പൊസിഷൻ ഉള്ള പോലെ കളിക്കുന്നത്. കറക്റ്റ് ഒരു സെക്കൻഡ് സ്ട്രൈക്കറും സ്ട്രൈക്കർ അല്ല, പോലെ. ആ സെക്കൻഡ് സ്ട്രൈക്കർ പോലെ കളിക്കുന്നത്. പക്ഷേ റൊണാൾഡോ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പോർച്ചുഗലിൽ ഫസ്റ്റ് രണ്ട് മാച്ചസ് സ്ലോവേനിയ ആയാലും ടേക്കി ആയാലും ആൾ അങ്ങനെ കളിച്ച്. ജോർജിയ വന്നപ്പം ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോയി നോക്കിയെങ്കിലും
ചാൻസസ് ആ കളി പോർച്ചുഗലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ വീക്കായിരുന്നു ആ ടീം. അന്ന് അന്ന് ഇറങ്ങിയ ഇലവനിൽ വളരെ വീക്കായിരുന്നു. ഇപ്പം ബെറ്റർ ആയി വരുന്നു വിചാരിക്കുന്നു. ഈ ക്വാർട്ടറിലെ യൂറോന്റെ സിക്സ്റ്റീൻസ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിൽ ബെറ്റർ ആകുമെന്ന് വിചാരിക്കും. പിന്നെ പിന്നെ നമ്മൾ ഒരു ക്രിസ്റ്റ്യാനോയുടെയും മെസ്സിയുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു മേജർ ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ഗോൾ ഇടാൻ പറ്റാതെ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഡെത്ത് പറഞ്ഞതുപോലെ തന്നെ യൂറോയിൽ നിന്നും പുറത്തു പോയി ഒരു വീക്കർ ആയിട്ടുള്ള ലീഗിൽ പോയതിന്റെ മേ ബി അതായിരിക്കാം കാരണം. ആ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാല് ഈ മറ്റേ സൗദി ലീഗിൽ കളിക്കുമ്പോൾ റൊണാൾഡോയ്ക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് യെസ് ഇവിടെ തീരെ കിട്ടൂല. അതുപോലെ ഇവിടെ കളിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. പ്ലെയേഴ്സ് ആയിട്ട് കൂടുതൽ അടുത്തടുത്ത് കളിക്കുമ്പോഴും ചാൻസ് കിട്ടുന്നുള്ള ഒരു വിചാരത്തിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് തീരെ വർക്കാവൂല ഇവിടെ. ഇവിടെ റൊണാൾഡോനെ എങ്ങനെ പോയാലും മാർക്ക് ചെയ്തിടും, അല്ലെങ്കിൽ സ്പേസ് കൊടുക്കാണ്ട് നിൽക്കും. അറിയാലോ യൂറോപ്യൻ ഫുട്ബോൾ ആണ്, അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. മെസ്സിക്കാണെങ്കിലും ഇപ്പോ പറഞ്ഞു എം എൽ എസില് മെസ്സി ഫേസ് ചെയ്യുന്ന ഒരു ഫിസിക്കാലിറ്റി ഡിഫൻഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി സീറോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് തന്നെ പറയാം കമ്പയർ ടു കോപ്പ അമേരിക്ക. അപ്പോ അത് മെസ്സിന്റെ ആ ഒരു ഗെയിം പ്ലേനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? തോന്നുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും എനിക്ക് തോന്നുന്നു. കാരണം എം എൽ എസിൽ മെസ്സിയെ ക്ലോസ് ഡൗൺ പോലും ചെയ്യുന്നില്ല പ്ലേയേഴ്സ്. കാരണം അതെ മെസ്സിയെ പോലുള്ള ഒരു മെസ്സിയെ പോലുള്ള ഒരു ബിഗ് ഇമ്പാക്ട് പ്ലെയർ, അതായത് ഒരു എന്താ ഒരു സൂചി കയറ്റാൻ ഒരു ഇടം കൊടുത്ത വലിയ കോലി കയറ്റാൻ ഒരു പ്ലെയറിന് ഒരുപാട് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരിക്കലും കോപ്പ അമേരിക്കയിലും മറ്റു ടീംസ് ഒരിക്കലും കൊടുക്കൂല. കാരണം മെസ്സിയെ എങ്ങനെയൊക്കെ പൂട്ടാ എന്നായിരിക്കും ഓരോ കോച്ച് ആദ്യം ചിന്തിക്കുന്നത്. ഈവൻ മെസ്സി ഈസ് ഫോം ഔട്ട്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്, വി ഓൾ നോ. അതെ എങ്ങനെ പോയാലും ഫോം ഔട്ട് ഒരു എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് ഏതൊരു കഴിഞ്ഞാൽ, കോച്ചായാലും ഒരു ഗെയിം പ്ലാൻ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെസ്സീനെ മാർക്ക് ചെയ്യാനായിട്ട് ആ ഒരാ പ്ലെയറിനെ ഓഫ് കോഴ്സ് വെച്ചിട്ടുണ്ടാവും. അത് ആ ടീമിലെ ഇനിയിപ്പോ ഏറ്റവും ഇഞ്ചുറിക്ക് ഫിസിക്കലി ശേഷം ആയിട്ടുള്ള വരുന്ന പ്ലെയർ എല്ലാവർക്കും ആയിരിക്കും. യെസ് ആ അതാണ്. അതെ നമ്മള് ചില്ലിന്റെ അതുപോലെ അഗേൻസ്റ്റ് കണ്ടതാണ്. മൂന്ന് നാല് പ്ലെയേഴ്സ് ആണ് മെസ്സിനെ ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അതും ബീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും എന്താ ആ ഡ്രിബ്ലിംഗ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും മെസ്സിന്റെ ഒരു കംപ്ലീറ്റ് എസൻസ് കിട്ടിയിട്ടില്ല നമുക്ക് ഇപ്പോഴും. അതെ ഡ്രിബ്ലിംഗ് ഒക്കെ മൂപ്പരുടെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്, പക്ഷെ അതെന്തോ ഒരു ഒരു വർക്കൗട്ട് ആവാത്ത പോലെ, അതൊരു എന്താ ഒരു അതൊരു ഫിനിഷിങ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒരു ആവാത്ത പോലെ തോന്നുന്നു. ലേസിനസ് ആണോ? ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിന്റെ ഇപ്പോ മെസ്സി അർജന്റീനക്ക് വേണ്ടി എല്ലാം നേടിക്കഴിഞ്ഞു, അപ്പോ ഇനി ഒരു ലേസിനെസ് എഫക്ട് ചെയ്യുമോ? ഞാനൊരു ചാമ്പ്യൻ ആണ്, ഞാൻ ഇല്ലാണ്ട് ഈ ടീം കളിച്ചോട്ടെ, ഞാൻ ചെയ്യണമെന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ചില ഭാഗമായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എന്താ, കാരണം മെസ്സിക്ക് ഇപ്പൊ തോന്നുകയാണ് കാരണം മെസ്സിയുടെ ടൈം കഴിഞ്ഞു. ഇനി അർജന്റീനക്ക് ഒരുപാട് വളരാനുണ്ട്, ഒരുപാട് വർഷങ്ങൾ അർജന്റീന എന്താ ലോകത്തിൽ മികച്ച ടീം തന്നെയായിട്ട് നിലനിൽക്കണം എന്ന് മെസ്സിക്ക് തോന്നുന്നുണ്ടാവും. അതിന്റെ എഫക്റ്റ് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടായിരുന്നു. കാരണം മെസ്സി ഇല്ലാഞ്ഞിട്ട് കൂടി എന്താ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് ഡിമരിയ, ലൗത്താറ പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ കാഴ്ചവെക്കുന്നത്. അപ്പോ മെസ്സി മെസ്സിനെ ഇനി കാണില്ല എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത വേൾഡ് കപ്പിൽ ആയാലും അടുത്ത കോപ്പയിലൊക്കെ ആയാലും മെസ്സിയെ ഇനി കിട്ടില്ല. അത് മെസ്സിക്കും അറിയാം, ടീംമേറ്റ്സിനും അറിയാം, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. റൊണാൾഡോന്റെ കേസ് പക്ഷെ വരുമ്പോ വേറൊരു കാര്യം അല്ല, മെസ്സിന്റെ കാര്യം ഒന്നുകൂടെ പറയാനുണ്ട്. മെസ്സിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന അയാളുടെ ഇഞ്ചുറീസ് ആണ് എനിക്ക് തോന്നുന്നത്. ലൈക് ഫിസിക്കലി ഇപ്പോ വളരെ 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 എന്താ ലോ ആയ പോലെയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് മെസ്സിക്ക് ഒരു 10 ഇഞ്ചുറീസ്, മസിൽ ഇഞ്ചുറീസ് ആണ് മോസ്റ്റ്ലി വരുന്നത്. അതിന് യൂറോപ്പിൽ നിന്ന് മാറി അവിടുത്തെ ഫെസിലിറ്റീസിന്റെ പ്രശ്നമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഫീമർ അബ്ഡക്ടർ ബോൾ ഡൗൺ ഇഞ്ചറി ആവുന്ന ഒക്കെ കുറച്ച് കാലമായിട്ട് മെസ്സി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. റീസെന്റ് തന്നെ ആ മസിൽ റിലാപ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നു പിന്നെ കൊണ്ടിരിക്കുന്നു. പ്രായമായി വരികയല്ലേ. അതെ, പ്രായത്തിന്റെ ഉണ്ട്. കമ്പയർ ടു റൊണാൾഡോ അതെ, ഫിറ്റ്നസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല ഒരു അത്രയും ഫിസിക്കിന്. അപ്പൊ അത്രയും അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അത്ലറ്റിക് ബോഡി ഉള്ള ഒരാളല്ല മെസ്സി, അപ്പൊ അതെ അതിൻ്റെതായ പ്രോബ്ലം ആണ്. പിന്നെ ക്രിസ്ത്യാനിയുടെ പിന്നെ കേസ് പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനോക്ക് ഈ യൂറോ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പർ ഗോൾ അടിച്ചേ പറ്റൂ. കാരണം മൂപ്പറുടെ പൊസിഷനിലെ മാറ്റി വേറൊരു എന്താ വേറൊരു പ്ലെയറിനെ അവിടെ ഒരിക്കലും ഇടത്തില്ല. കാരണം അതിന്റെ എഫക്റ്റ് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു കോച്ചും ആ ഒരു പൊസിഷന് മാറ്റിയിട്ട് വേറൊരു പ്ലെയറിനെ ഇടാൻ ചാൻസ് ഇല്ല.
അപ്പൊ ക്രിസ്റ്റ്യാനോ മറ്റു ഇപ്പോ ജോആ ഫെലിക്സ് ആയാലും ബ്രൂണോ ആയാലും ബെർണാഡോ സിൽവ ആയാലും ഗോൾ എന്താ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റ്യാനി ഫിനിഷിങ് ചെയ്താലേ പോർച്ചുഗലിന് കാര്യം. ആ ഒരു സെൽഫിഷ് റൊണാൾഡോ തിരിച്ചു വന്നാലേ പോർച്ചുഗലിന് ഗോൾ സ്കോറിംഗ് വരുള്ളൂ. സെൽഫിഷ് റൊണാൾഡോ തിരിച്ചു വന്നാലേ നടക്കൂന്ന എനിക്ക് തോന്നുന്നു, അതെ, അത്രേ ഉള്ളൂ. കാരണം അതൊക്കെ പോർച്ചുഗലിന് ചാൻസിന് ക്ഷാമമൊന്നുമില്ല. പോർച്ചുഗലില് ബ്രൂണോ ഫെർണാണ്ടസ് അതെ ഉള്ളിടത്തോളം അവർക്ക് ചാൻസിന് ഒരു ക്ഷാമവും വരുന്നില്ല. ഒരു ചാൻസ് പിന്നെ ഇല്ല. പിന്നെ അതിന്റെ ഒപ്പം ഫെലിക്സ് ഒക്കെ അഡീഷണൽ റൺ ആയിട്ട് ചെയ്യുമ്പോൾ ഫെലിക്സ് ഡിഫൻസ് റൺ നല്ല ചെയ്യുന്നുണ്ട്, രീതിയിൽ അതുപോലെ അതെ അതാണ് ഡിഫൻസ് നല്ല ബെർണാഡോ രീതിയിൽ ആണ് നല്ല രീതിക്ക് സപ്പോർട്ടിങ് വരുന്നുണ്ട് അറ്റാക്കില് ക്രിയേഷനില്. പക്ഷെ അവിടെ ഒരു ഫിനിഷർ റോളിൽ റൊണാൾഡോ ആക്ട് ചെയ്യണം. അവിടെ സെൽഫിഷ് ആയിട്ടുള്ള റൊണാൾഡോക്ക് തന്നെ പോർച്ചുഗലിനെ മുന്നേറ്റാൻ പറ്റുള്ളൂ. വേണം. എനിക്ക് തോന്നുന്നു റൊണാൾഡോയുടെ ഇപ്പൊ മെന്റാലിറ്റി ഒരു ടീമായിട്ട് കളിക്കാം, എന്താ മറ്റുള്ള പ്ലേയേഴ്സിനും കൊണ്ടും കൂടി സ്കോർ ചെയ്യിപ്പിക്കാം. കാരണം ആ 1-1 ചാൻസ് വരെ റൊണാൾഡോ അസിസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും അത്രയും കാര്യമായിട്ട് പ്ലേ മേക്ക് ചെയ്യാനുള്ള കഴിവ് ക്രിസ്റ്റ്യാനോക്ക് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാ ഗോൾ സ്കോറിംഗ് ചെയ്യാതിരിക്കുന്നത് ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എന്ന് വെച്ചാൽ ആള് പൊസിഷനിലല്ല ഉണ്ടാവുന്നത്, അതാണ് മെയിൻ പ്രശ്നം. അതെ അതാണ് ആള് ഇപ്പൊ ഈ ടീമിൽ ഇറങ്ങി വന്ന ഭയങ്കരമായിട്ട് എല്ലാ ടീമായിട്ട് കളിക്കാനൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം, അറിയാം. റൊണാൾഡോ നല്ല രീതിക്ക് ആ ഒരു CF റോളിൽ നിന്ന് നല്ലോണം ലോയിറ്റർ ചെയ്ത് കളിക്കേണ്ട. അത് പോർച്ചുഗലിന് അതെ, ഫൈനൽ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഡി ഫൈനൽ ബോക്സിലേക്ക് ഔട്ട്പുട്ട് എത്തുമ്പോൾ ഗോൾ കിട്ടണം. സ്കോറിങ്ങിന് ആള് വരുന്നില്ല. ഇല്ല, ക്രിസ്റ്റ്യാനോ എന്നും അവർക്ക് ക്രിസ്റ്റ്യാനോ ടീമിൽ നിൽക്കാൻ റൊണാൾഡോ കഴിയുന്നില്ല. ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ക്രിസ്റ്റ്യാനോക്കും പോർച്ചുഗലിനും നല്ലത്. അതെ അതെ, അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആള് ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ സ്കോർ ചെയ്യാനാ പ്രശ്നമുള്ളത്. അതെ, എന്നാലും അവരുടെ ഒരു പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറയാനില്ലെങ്കിലും. പക്ഷെ സ്റ്റിൽ വയസ്സായതിന്റെ ഒക്കെ കാണുന്നുണ്ട്, ബോഡിക്കില്ലെങ്കിലും ആളുടെ ഗെയിം സ്റ്റൈലിൽ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ. എന്നുവെച്ചാ ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്ട് ഇപ്പൊ പഴയ പോലെ ഇല്ലാത്ത പോലെ തോന്നുന്നു. മേ ബി അത് സൗദിയിലെ പെർഫോമൻസിന്റെയും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുമ്പോണ്ടായിരിക്കും, അതിന്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് പോലെ ആയിരിക്കും. കാരണം ഇവിടെ കളിച്ച് ഇത്രയും കൊല്ലം കളിച്ചിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ ആൾക്ക് മാച്ച് ഈസിയർ ആണ് അവിടെ എങ്ങനെ പോയാലും. എഫേർട്ട് കുറവായിരിക്കും. അതെ, അതാണ് ഇത്ര കുഴപ്പം. ഇവിടെ ഇടുന്ന പിന്നെ എഫേർട്ട് ഒന്നും വേണ്ടി പിന്നെ വരാനില്ല. പിന്നെ ഈ ജോർജിയക്കെതിരെയൊക്കെ ഭയങ്കര പൂർ പെർഫോമൻസ് ആണ്. ഒരു യെല്ലോ കാർഡും കിട്ടി. എന്താ 74-ാമതുള്ള ജോർജിയായിട്ടാണ് ഈ ഒരു വളരെ മോശം പെർഫോമൻസ്. മേ ബി പറയാം നമുക്ക് പോർച്ചുഗൽ ക്വാളിഫൈഡ് ആയി, പക്ഷെ ആ ഒരു കളിയല്ല ക്രിസ്ത്യാനോയുടെയും പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്ന് കണ്ടത്. അവര് മികച്ചതാ എന്താ ശ്രമിക്കാൻ നോക്കിയിട്ടും ഈ ജോർജിയയുടെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടത്. അത് പിന്നെ മോസ്റ്റ്ലി പോർച്ചുഗലിന്റെ ടീമിന്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ റൊണാൾഡോ ഇൻസൈഡ് ആ കളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്, റഫറീനോട് പ്രശ്നം ഉണ്ടാക്കി, ഫ്രസ്ട്രേറ്റ് ആഫ്റ്റർ മാച്ച് ഇല്ലായിരിക്കും മേബി. കാരണം പ്ലെയേഴ്സിനോട് പ്രശ്നം ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബോക്സിൽ വെച്ച് തന്റെ ഷർട്ട് പുൾ ചെയ്തിട്ട് ഫോള് കിട്ടാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ ഫോള് കിട്ടിയാൽ ചിലപ്പോൾ ഗോൾ സ്കോറിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു മൈൻഡും മൂപ്പരുടെ മനസ്സിൽ തോന്നിയായിക്കാണാം. മേ ബി പെനാൽറ്റി കിട്ടിയിരുന്നേ. അയാളുടെ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ഒക്കെ കുറച്ച് ലൈക്ക് അവേർഡ് ആണ്, അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണല്ലോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും അല്ല, അതൊക്കെ ആയിരിക്കും അങ്ങനെ ലാസ്റ്റ് ആ പ്ലെയർ ആകണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ ആയാലേ ഗോൾ സ്കോർ അവരുടെ ചാൻസ് വന്നാലേ ഉണ്ട്. ഈസിലി ടീം വിജയിക്കും. ദാറ്റ്സ് പക്ഷേ റൊണാൾഡോ ഫാൻസ് പറയുന്ന നമുക്ക് പോലെ ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോർച്ചുഗലിന് ജയിക്കായിരുന്നു. ആ ഒരു കരച്ചിലിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. റൊണാൾഡോ ഇസ് എനിക്കില്ല. മോർ ദാൻ കേപ്പബിൾ ഓഫ് സ്കോറിംഗ് എ പെനാൽറ്റി. ഇസ് ദ ബെസ്റ്റ് ഡി ബോക്സ് പ്ലെയർ വി ഹാവ് എവർ സീൻ. അപ്പൊ അത്രയും ടോപ്പ് ലെവലായിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് ഫോർവേഡ് ആ ഒരു പെനാൽറ്റി അല്ലാണ്ട് ഗോൾ ആഫ്റ്റർ ദി സ്കോർ ചെയ്യും. ഒറിജിനൽ റൊണാൾഡോ. അതെ, അപ്പോ എന്താണ് അതെ, ആ ഒരു പെനാൽറ്റി മാത്രം റിലൈ പെർഫെക്റ്റ് ചെയ്ത് സ്ട്രൈക്കർ ഗോള് ആണ്, വരുള്ളൂ എന്ന് ലെഫ്റ്റ് ഫുട്, പറയുന്നതിന്. റൈറ്റ് ഫുട്, ഹെഡ് ഒക്കെ പറ്റുന്ന പ്ലെയറാണ്. അതെ, അപ്പോ ഒരു ഡി ബോക്സിനുള്ളിലുള്ള ഒരു പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് മാത്രമേ അതെ, റൊണാൾഡോക്ക് ഗോൾ സ്കോറിംഗ് പക്ഷെ സ്റ്റാർട്ട് എനിക്ക് ചെയ്യാൻ പക്ഷെ പറ്റുള്ളൂ എന്ന് പറയാൻ പെനാൽറ്റി എനിക്ക് താല്പര്യമില്ല. മാത്രം അങ്ങനെ അങ്ങനല്ല റോഹിത്, പക്ഷെ പെനാൽറ്റിയിൽ മാത്രമെന്നല്ല, ആ ഒരു പെനാൽറ്റി കിട്ടിയിരുന്നേ ചിലപ്പോ ഒരു ഭയങ്കര ഗോൾ സ്കോറിംഗ് എന്താ അതിന്റെ ഒരു സ്റ്റാർട്ട് ആയേനെ. അത് മൂപ്പർക്കും അറിയാം. ഒരു ഒരു സ്റ്റാർട്ടിങ് കിട്ടണ്ടേ. സ്റ്റിൽ അത് ഹി ഈസ് പെനാൽറ്റി കേപ്പബിൾ ഓഫ് മച്ച് മോർ തിങ്സ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗെയിമിന്റെ ഇതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ.
ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർക്ക് ഒരു പെനാൾറ്റിനെ റിലൈ ചെയ്ത് സ്റ്റാർട്ടിങ് ട്രബിള് ഈസി ആക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മേ ബി ആ ഒരു പെനാൾറ്റി മിർഷാദ് പറഞ്ഞ പോലെ ഒരു മൊറാലിറ്റി ബൂസ്റ്റ് ആയിരിക്കാം. എന്റെ ശരിക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടുപേരും ക്ലീൻ ഷീറ്റ് ആണ്, രണ്ട് ഗോഡ്സ് രണ്ടുപേരും ക്ലീൻ ഷീറ്റ് ആണ്. ഗോൾ കീപ്പേഴ്സ് ആയിട്ട് മത്സരിക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്സ് ആണ് രണ്ടുപേർക്കും ഉള്ളത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നോക്കൗട്ട് സ്റ്റേജസിൽ എത്തിയിട്ട് ഇവരുടെ ആ ഒരു പഴയ ഗോൾ സ്കോറിംഗ് എബിലിറ്റി റീഗെയിൻ ചെയ്ത്, ആ ഒരു ഫോം റീഗെയിൻ ചെയ്ത് രണ്ടുപേരും എത്ര ഗോൾസ് അടിക്കാൻ ചാൻസ് ഉണ്ട്? മിർഷാദ് മെസ്സിയും റൊണാൾഡോയും എത്ര അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ടൂർണമെന്റിൽ? റൊണാൾഡോക്ക് ഇനി കാരണം ഓരോ മാച്ചസ് ഇനി ടഫ് ആയി കൊണ്ടുപോവുകയാണ്. കാരണം ഇത്രയും ഈസി മാച്ചസ് കിട്ടിയിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മൂപ്പർക്ക് ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടില്ല, വേണ്ടത്ര ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും മേ ബി പ്രോബബ്ലി ലൈക്ക് 1 to 2 goals, ഒന്നോ രണ്ടോ ഗോൾസ് അത്രേ ക്രിസ്റ്റ്യാനോക്ക് ഇനി വരാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് എന്തോ ഭാഗ്യത്തിന് ഫൈനൽ വരെയോ ഒക്കെ എത്തിയ ചിലപ്പോ രണ്ടോ മൂന്നോ ഗോൾസ്, മൂന്നിൽ താഴെ അത്ര ഇനി പ്രതീക്ഷ. മെസ്സിന്റെ നേരെ കേസ് മെസ്സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൂപ്പർക്ക് ഇഞ്ചുറി ആയി, ഇഞ്ചുറി കഴിഞ്ഞ് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ക്വാർട്ടറിലായിരിക്കാം ചിലപ്പോ, കാരണം മെസ്സിക്ക് ഇനി ചിലപ്പോ ആ എന്താ പെട്ടെന്ന് വരണമെന്നും ഉണ്ടാകില്ല. കാരണം മെസ്സി നോ പ്രോബ്ലം, അങ്ങനെ ഒരു കളിയാണ് അർജന്റീന കാഴ്ചവെച്ചത്. അപ്പോ ഇനി പ്രോബബ്ലി മെസ്സി, യു നോ ആസ് യൂഷ്വൽ മെസ്സി ഇസ് എ ബിഗ് സ്റ്റേജ് പ്ലെയർ. അത് നമുക്ക് വേൾഡ് കപ്പിലും കഴിഞ്ഞ കോപ്പയിലൊക്കെ ഉണ്ടാണ്, സെമി ആയാലും ഫൈനൽ ആയാലും ഒക്കെ മൂപ്പർ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോ ക്രിസ്റ്റ്യാനോയെ പോലെ തന്നെ മൂന്ന് ഗോളൊക്കെ ഇനി വരാൻ ചാൻസ് ഉള്ളൂ. ഇനി ലൗതാറോ ആയിട്ട് ഗോൾഡൻ ബൂട്ടിലൊരു റേസ് മെസ്സിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ദത്ത് അതെ, എങ്ങനെ ഇനി മെസ്സി എങ്ങനെ പറയുന്നു? ഞാൻ പറയുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ ഇനി ആർഡർ ആവും, ലൈക്ക് അഥവാ പോർച്ചുഗൽ ഇനി ഇപ്പോൾ യൂറോയിൽ ക്വാളിഫൈ ചെയ്തു, ക്വാർട്ടർ ഫൈനലിൽ വരുന്നത് ഫ്രാൻസിനോടോ ബെൽജിയത്തിനോടോ എങ്ങനെ പോയാലും ചാൻസസ് കുറയുക ചെയ്യുന്നത്. മേ ബി ഈവൻ പോർച്ചുഗൽ അതിൽ നിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ക്വാർട്ടർ ഫൈനലിൽ. 1 maximum 2 അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. അത്രേ ഉള്ളൂ, ഇത് വന്നാലും മാക്സിമം ടു അല്ല, നമ്മളൊരു റിയാലിറ്റി ചെക്ക് ചെയ്താൽ ചിലപ്പോ ഇനിയും 0 goals മാത്രമേ ഉണ്ടാവാൻ ചാൻസ് അങ്ങനെ പ്രോബബ്ലി. തോന്നുന്നുണ്ട്. പിന്നെ മെസ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ QF ആണ് അവർക്ക് ഉള്ളത്, ക്വാർട്ടർ ഫൈനലാണ് കോപ്പ അമേരിക്കയിൽ ഉള്ളത്. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഗോൾസ് അധികം വരും. കളിക്കുകയാണെങ്കിൽ തന്നെ അസിസ്റ്റന്റിലെ രീതിക്കായിരിക്കും മെസ്സിക്ക് ഇമ്പാക്ട് ഉണ്ടാവുക. കാരണം അർജന്റീനയ്ക്ക് ലാക്ക് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആസ്പെക്ട് ആണ്, മിഡ്ഫീൽഡ് ആണ് അർജന്റീനയ്ക്ക് ഈ ടൂർണമെന്റിൽ ലാക്ക് ചെയ്യുന്നത്. അതിന് മെസ്സി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നേ ചെയ്യണ്ടാവുക. പക്ഷേ 2021 പോലെ മെസ്സി പെർഫോം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ പോലെ മെസ്സി പെർഫോം ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ബിഗ് സ്റ്റേജ് ഇമ്പാക്ട് വെച്ചിട്ട് കളിക്കുന്നു, മച്ച് റിലാക്സ്ഡ് ആയിട്ട് ഞാൻ കളിക്കുക. അങ്ങനെ കളിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മുമ്പർക്ക് ഉണ്ടാവും പ്രബലി. അവർക്ക് അങ്ങനെ മതിയല്ലോ, അധികം ആവശ്യമില്ല. ഇക്കാലത്തെയും മികച്ച രണ്ട് ഗോട്ടുകൾക്ക് ഈ ഒരു വരുന്ന ടൂർണമെന്റിന്റെ നോക്കൗട്ട് സ്റ്റേജസിൽ, യൂറോ കപ്പിന്റെയും കോപ്പ അമേരിക്കയുടെയും നോക്കൗട്ട് സ്റ്റേജസിൽ മെസ്സി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്ന് അർജന്റീനയ്ക്ക് വേണ്ടിയും റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടിയും നല്ല രീതിക്ക് അവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി കൊണ്ടും അവരുടെ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അവരെ രണ്ട് ടീമുകൾക്ക് നാഷൻസിന് വേണ്ടിയിട്ട് ഒരു കപ്പടിക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ ഫൈനൽ സെമിയിൽ ഒരു ലാസ്റ്റ് ടൈം ആയിട്ട് ഒരു ഗോട്ട് ക്ലാസിക്കോ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.